ഹായ് ഗൈസ്, ഹലോ, സോപ്സിലേക്ക് വീണ്ടും സ്വാഗതം. കുഞ്ചയുണ്ട്, അമ്മയുണ്ട്, സിവിച്ചനുണ്ട്, പിള്ളേരുണ്ട്, അപ്പൊ എല്ലാരും ഉണ്ട്. അയ്യോ, ഇമ്മയും കറി ചെയ്യണുണ്ട്. അപ്പൊ ഞങ്ങള് വൈകുന്നേരം ഇങ്ങനെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ആ തണുപ്പുണ്ട്. അപ്പൊ നമ്മള് ഒരു വേറൊരു വീട് നോക്കാനൊക്കെ ആയിട്ട് പോയായിരുന്നു. കോട്ടയത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചുകൂടെ വന്ന് ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. വിധി കഴിഞ്ഞിട്ട് ഞാൻ ഇടുക്കിക്ക് പോവാണ്. ഞാൻ അത് കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇപ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടേ. ചിക്കൻ ഫ്രൈഡ് റൈസ്, ഞാൻ പഴംപൊരിയും ചായയും മാത്രം, വേറൊന്നും വേണ്ട. കാരണം ഇത്ര വണ്ടി കയറി പോകുമ്പോൾ എനിക്കങ്ങനെ കഴിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് വരാറില്ല. അതുകൊണ്ട് വേണ്ട വെച്ചു. ഫോൺ കിടന്ന് മാറി മാറി. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാമേ. അപ്പോൾ ചായയും കടിയും വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് നമ്മളുടെ വീടൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്താണ്, മണർകാട് ആ ഒരു പള്ളിയില്ലേ, നമ്മുടെ ആ ഒരു പള്ളിയുടെ പുറകുവശത്തോടുള്ള വഴി ഒരു 3 കിലോമീറ്റർ. അപ്പോൾ ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 റൂം, 1 അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള റൂമാണ്, പിന്നെ പുറത്തൊരു ബാത്റൂം, ഹാള്, അടുക്കള, അത്രയൊക്കെ വരുന്നുള്ളൂ. ഒരു വീടിൻ്റെ 2nd ഫ്ലോറാണ് ഇത് വരുന്നത്. എന്നാലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും, അതായത് അടുത്ത് സ്കൂള്, പിന്നെ വെള്ളം, റോഡ് സൈഡിലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് നോക്കിയത്. വലിയ വീടൊന്നുമില്ല, പിന്നെ നമുക്ക് ഒതുങ്ങുന്ന ഒരു റെൻറ്റിനുള്ളിൽ തന്നെ കിട്ടണം. ഇതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഏറെക്കുറെ ഇത് ഫൈനലൈസ് ആവുന്ന ഒരു രീതിയിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ അപ്പോൾ നമ്മളെല്ലാം ചുറ്റി നടന്നൊന്ന് കണ്ടു കേട്ടോ. പിന്നെ ഞാനും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സമയമില്ലെങ്കിൽ അന്ന് തന്നെ പോക്ക് ഫിക്സ് ചെയ്തത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്, പിന്നെ നമ്മളിവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. പിന്നെ അമ്മയും മൂത്താങ്ങളെയും ഇളയാങ്ങളെക്കൊച്ചും കുഞ്ഞു പിള്ളേരും നമ്മളെല്ലാവരും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത അല്ലാത്തതുകൊണ്ടാണ് ഇത് റീല് പോലെ എടുത്തേക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വരുന്നത്. ആ ഒരു കാണുന്ന 2nd ഫ്ലോർ 2nd ആണ്. താഴെ ഒരു ഡോക്ടറും വൈഫും മാത്രമാണ് താമസിക്കുന്നത്. റോഡ് സൈഡ് തന്നെയാണ് അയൽവക്കക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്മയ്ക്ക് പ്ലെയിൻ ദോശ മതി എന്ന് പറഞ്ഞു. പ്ലെയിൻ ദോശ കണ്ട് കണ്ണു കലിക്കുമോ? അത്ര വലിയ പ്ലെയിൻ ദോശ കഴിക്ക്. ഇനി 3 ഫ്രൈഡ് റൈസും കൂടെ വരാനുണ്ട്. പുതിയ നല്ല ഏത്തക്കാ പൊളി ഇരുന്ന് നോക്ക്. നല്ല ഏത്തക്കാ പൊളി ഇരുന്ന് നോക്ക്. അതിവിടെ അവരങ്ങനെ വേറിലിടും. പഴംപൊരി തന്നെയാ, പഴംപൊരി എന്നാണോ ഇവിടെ എല്ലാരും പറയുന്നെങ്കിൽ ഞങ്ങൾ ഏത്തക്കാ പൊളി എന്നാ പറയുന്നത്. ഞങ്ങൾ ഇടുക്കിക്കാരെ ഏത്തക്കാ പൊളി എന്നൊക്കെ പറയും. വെയിറ്റിംഗ് ആണ് ചിക്കൻ റൈസിന് വേണ്ടി. പാവം വെച്ച് ഇവിടെ കഴിച്ചിട്ട് ഇറങ്ങണം പെട്ടെന്ന്. അപ്പോൾ ഇത് ഏത്തക്കാ പൊളി ആസ്വദിച്ചിരിക്കുന്നത് ഞാനാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടതായിരുന്നു, വേറെ എൻ്റെ കഴിക്കുന്ന ക്ലിപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നു. മയണൈസ് ഇല്ലായിരുന്നോ? മയണൈസ്, ചായ, സംഭവങ്ങളൊക്കെ. അത് സോസാവില്ലേ? സോസ്, സോസ്. ഇവരിവിടെ നിന്ന് കഴിക്കുന്നുള്ളൂ. ഞാൻ തക്കാളി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഒരുപാട് ലേറ്റാവും. ഇപ്പം തന്നെ 6:45 ആയി. അപ്പം നമുക്ക് ഇറങ്ങാട്ടോ. ഇവിടുന്ന് ഇറങ്ങി ഇനി ബസ്സിന് കയറിയിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും യാത്ര. ബസ്സിപ്പിച്ച് തന്നെ കൊണ്ടുവിടാനായിട്ട് വരും താഴോട്ട്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ് കയറി നമ്മൾ കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചാറ്റിൽ മഴയൊക്കെ പെയ്തു. ബസ്സിൽ പാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഭയങ്കര വൈബായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളമാൻ്റിക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ്, അലുവ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കോട്ടയത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലായി കേട്ടോ. അതാണ് എൻ്റെ കണ്ണൊക്കെ കീറിയിരിക്കുന്നത്. അതായത് ഞാൻ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് വന്ന വെളുപ്പിന് തന്നെയല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്ല, ചെന്നൈയിൽ നിന്ന് വെളുപ്പിന് വന്ന അന്ന് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഒരു 10 മണി രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഉപ്പേറെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു, പക്ഷേ വോയിസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.